హలో ఫ్రెండ్స్, ഞാൻ ചെയ്തിരിക്കുന്നത് കടായി ചിക്കനാണ്. കടായി ചിക്കൻ ഒന്ന് ഇത്തിരി ഗ്രേവിയോടുകൂടി, ഒന്ന് ഇത്തിരി ഡ്രൈ ആയിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിനുവേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നൊരു 1.5 കിലോ ചിക്കനാണ്. ചെറിയ പീസായിട്ടെടുത്ത് അതിൻ്റെ ബോണോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ക്യാപ്സിക്കം വേണം, സവോള, തക്കാളി, കുറച്ച് ഫ്രഷ് ക്രീം. ഫ്രഷ് ക്രീം എനിക്കൊന്ന് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് മസാലയും കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി രുചിയാണ്. കുറച്ച് മതി. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ജീരകം, വറ്റൽമുളക്, മുളക് പൊടി, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഉപ്പ്, മഞ്ഞൾ, കസൂരി മെതി. പിന്നെ ഇതിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് കുറച്ച് വറ്റൽമുളക്, ഒരു 3-4 എടുക്കാം. പിന്നെ മുഴുവൻ മല്ലി, മുഴുവൻ കുരുമുളക്, ജീരകം, പെരിഞ്ജീരകം, ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് കസൂരി മേത്തും കൂടി ചേർത്ത് കൊടുക്കണം. അതിൽ പകുതി പൊടിക്കാനുള്ളതിൻ്റെ കൂടെ പകുതി മസാല ചേർക്കാനാണ്. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് കാണാൻ, എനിക്കധികം ഇൻഗ്രീഡിയൻസ് ഉള്ള റെസിപ്പീസ് കാണുമ്പോൾ ഓ ഇത്രയും ചെയ്യണമല്ലോ എന്നുള്ളത് ഒരു പേടി വരും. പക്ഷെ ഇത് ചെയ്ത് വരുമ്പോൾ അറിയാം ഇതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പമാണ്. ഞാൻ പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുമ്പ് ചട്ടിയാണ്. പ്രത്യേകിച്ച് ഈ കടായി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയാൽ നല്ലതാണ്. പക്ഷെ അത് ഒരു നിർബന്ധമില്ല. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം വറ്റൽമുളക് ഇടുകയാണ്. വറ്റൽമുളക് ഞാൻ അത് രണ്ടായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ള സീഡ്സ് എല്ലാം റിമൂവ് ചെയ്തു. ഇന്ന് രണ്ട് സീഡ്സൊക്കെ ഉണ്ട്, സാരമില്ല. ചൂടാവും തുടങ്ങി സൗണ്ട് കേട്ടാൽ മനസ്സിലാവും. ഞാൻ കുരുമുളക് ചേർത്ത് കൊടുത്തു. അതും ഇത്തിരി കട്ടിയുള്ളതാണല്ലോ. ബാക്കിയെല്ലാം ഒന്നിച്ച് ചേർക്കാം. പിന്നെ കുരുമുളക് ഞാൻ ഇത്തിരി വലിയ കുരുമുളക് ആയതുകൊണ്ട് കൂടിയാണ്. മല്ലി 1 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണം വരുന്നിടം വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് മൂത്തരണ്ട്, നല്ലൊരു സ്മെൽ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കസൂരി മെത്തി എടുത്തതും കൂടി ഇട്ടിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ആദ്യം ചൂടാകേണ്ട, കാരണം ഇത് വളരെ ഫൈനതാണ്. അപ്പം സ്റ്റവ് വേഗം ഓഫ് ചെയ്യാം. കുറച്ച് തരിയായിട്ട് പൊടിക്കാം. ഒരു പകുതി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിഞ്ഞ് ഇരുന്ന് ചൂടാറട്ടെ. നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിൽ ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ജീരകം 1/2 ടീസ്പൂൺ ഉണ്ടാവുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റോസ്മെല്ല എല്ലാം പോയി തുടങ്ങി. അപ്പോൾ ഞാൻ സവോള അരിഞ്ഞത് ചേർത്ത്, ഇനി ഒരു ലൈറ്റ് കോൺസെൻട്രേറ്റ് ആവുന്നിടം വരെ വഴറ്റി കൊടുക്കാം. എണ്ണയ്ക്ക് പകരം ഘീ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ തേയില, ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞളുടെ പച്ചമണം എല്ലാം പോയി കിട്ടും. പിന്നെ അപ്പം കഴിഞ്ഞാൽ ഞാനൊരു 1/2 സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ടേസ്റ്റ് വലിയ ഡിഫറൻസ് ഒന്നും വരട്ടാൻ പോകുന്നില്ല. ഒരു 1/2 സ്പൂണായാലും മതി. ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ നമ്മൾ മഞ്ഞൾ നന്നായിട്ട് യൂസ് ചെയ്യും. ഈ സമയത്ത് നമുക്ക് മറ്റേ ഡ്രൈ മസാല പൊടിച്ചെടുക്കാം. എന്നിട്ട് നല്ല സ്മെല്ലാണ്. അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്രയും സ്മെല്ലാണ് അതിന്. ബാക്കി നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ സെയിം മസാല ഞാൻ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇത് തരിയായിട്ട് പൊടിച്ചെടുത്തത്. ഇത് രണ്ടും മിക്സിയിൽ തന്നെ ചെയ്യാം. അധികം പൊടിക്കാതിരുന്നത് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ചെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് ഫൈനായിട്ട് പൊടിച്ചെടുത്താൽ മതി. സവാള എല്ലാം ഒരുവിധം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ചിക്കൻ ചേർത്ത് നമ്മൾ ഉപ്പ് ചേർത്തിരിക്കുന്നത് സവോളക്കുള്ള ഉപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ സ്റ്റേജിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത്.
cover ederi 10-15 minit önce beğeneceğim. Mixeye. Simmer'le öyle stavu. Bir chicken'e göre pale color ayı kayıymalı. Cover ederim de. İçeriyle önce chicken cover ederim vekiyem. Tiyin başlıkta. Bir 15 minit, 20 minit veren edebilirim. Other depends ede type chicken onu da anlatacağım. Burada namık chicken menden o kitle, baki masala lala çarkam. Bu chicken veren edebilirim. Baki, yani 3 savurla edeceğim. Bir savurla belli versiyonlar etingine morşerdo. Varitane ede yani anlarına edeceğim. Birine capsikum. Niye de wheatlanda capsikum. Çerde etmeden yani. Çırdı, mona nerdto, adam belirleştirmeli ete, ayri garan nerdto. Takkale demek, püre in dike edecek. Bu benimle, ince skin garan ya, adam benim mixiyle arşedecek. Çeler kayın skin garan da istedila. Bu ille korpan da onar illa, nalle fine et arşedecekinle. Murenim ben o, adam korsuma diyor onlarla. İki kalı irtetin der de çünkü onun ne belli de kalı edondur. Onlara madem doğdun, size çarla şeyler topluca. Yani masalı burada çırptı ile ne edin? Böyle belli olmadan çarkanda da ingene ne verdi? Arçelik. Tomato nalla smooth ayıtı arçelikten de. Bu tiri poliyorla da kalı edikarın yanına bak. Çikolata nanete, bunu anlatacağım. Bu yana girecek olan bir tablespoon yana chili powder yaptım. Yani gel, bir teaspoon madı, bu nara matra olur. Bir de bu var olan da yani bir tablespoon çarptım. Bu kadayı mı kadar çarptım? Yani fine eti portuyla yani çarptım. Namle chicken ve onun zamanında baki elam poğaçtırdım. Kapsikum, lalayırın etleri, tomato sosu ready ettik. Ama kolay zaman yine sevmiyor. İngredientsi kapsa, onlarla malade elde konumuşuyor ne ete. Masala erkek poğaçtırdım, yine poğaçtırdım. Bunda erkek erkekler de. Botella çekerim, kora da olsaydım olur. Böyle korku ile. Bu poyun lakitte hangire tatlı sayedim o. Ella nattı erkek. Yenke öde tiri gravy olalım işte. Böyle çapati de öde anıgılım. Nan, parata, nintezel öde anıgılım. Nenekte çapmak olur. Bu samet amkı. Takalı verimle, sonrada ayrılmış erka, onu da kurtun ayrı alıko, onu varmaya tayak ette. Adımış erkeği neyle, takalı adımış erkeği ne, chicken adı, rubber vali alı, bu böyle polen, ne diye, chicken, takalı ile arnavı yemeyle neyle, onu tarım çarptı mana. Çünkü paniğin kore alıp alıyoruz. Bu tri vayta nikkanda, enna deliya nikkanda. Bu da bir stage ile onu mori cover edildi. Böyle incarım ettik. Bu takalı ile çarpıttı. Nalla enna deliğine böyle ayırtındı. Bu stage ile amıkı capsicum. Nalla tavuğla katlayacak, çarptı orada. Bir nalla flavor, bir de tuz eder. Ne kadar kötü dandırdım şimdi? Ne? Açık. Capsikum, tavuğla lan çarptı dandırdım şimdi. Bu cream çarptım, ben karı periyolu.
പിരിഞ്ഞു പോകുന്നതാണ്. അപ്പൊ പിരിയാതിരിക്കാനായിട്ട് ഇപ്പൊ ആദ്യം ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുക്കാം. ഗ്രേവി എടുത്തിട്ട് ആ ക്രീമിലേക്ക് ഒന്ന് ചേർത്ത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതിലേക്ക് ക്രീം ഒഴിച്ച് കഴിയുമ്പോൾ പിരിയാനുള്ള സാധ്യത കുറവാണ്. ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർക്കാം. ക്രീം നമുക്ക് കടയിൽ നിന്ന് വാങ്ങണമെന്ന് തന്നെയില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല പാല് കിട്ടുമ്പോൾ അത് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അക്ഷരം തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പാട ക്രീം ആ പാട വരുന്നത് ഒരു ബോട്ടിലോ ഒരു പാത്രത്തിലോ ഒഴിച്ച് വയ്ക്കാം. അത് ഫ്രീസറിലേക്ക് വയ്ക്കുക. ഉണ്ടെങ്കിൽ രണ്ടു ഒരാഴ്ചയൊക്കെ ആണെങ്കിൽ അത് ഫ്രിഡ്ജിലിരുന്നോളൂ. തിളപ്പിച്ച പാലിൻ്റെ ആണല്ലോ. അത് കളക്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്താൽ മതി. ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരു ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂണൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ സമയത്ത് നമുക്ക് തരിയായിട്ട് പൊടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കും. ഒരു ഒരു ടേബിൾ സ്പൂൺ കാണും. ഞാൻ വേറെ കാര്യം പറഞ്ഞില്ല, മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയില ചെറുതായിട്ടായിരുന്നു വെച്ചത്, അത് ഓപ്ഷണലാണ്. അത് കൈ കൊണ്ടൊന്ന് പൊടിച്ച് എടുത്ത് കസൂരി മെത്തി ചേർത്ത് വെക്കാം. ഇന്ന് ആകെ രണ്ട് ടേബിൾ സ്പൂൺ കസൂരി മെത്തിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. ഇന്ന് വേണമെങ്കിൽ പുളി കുറഞ്ഞ തൈരാണെങ്കിലും ചേർത്ത് കൊടുക്കാൻ തോന്നുന്നു. ക്രീമിന് പകരം ഒരു നല്ല പഞ്ചസാര ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. ഗ്രേവി വേണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ക്രീം കുറച്ചും കൂടി ചേർക്കുക, അല്ലെങ്കിൽ ചിക്കൻ അധികം വറ്റിക്കാതിരിക്കുക. ക്യാപ്സിക്കം ഒന്നും അധികം വേവരുത് കണ്ടോ. ഇപ്പോഴും ആ ഒരു പച്ചക്കളർ പോയിട്ടില്ല, ടേസ്റ്റ് മാത്രം കിട്ടാനാണ്. ഇത്തിരി ഒരു ആ ഒരു ക്രഞ്ചി ടെക്സ്റ്റർ കിട്ടുന്നതാണ് നല്ലത്. നമ്മളുടെ കടായി ചിക്കൻ ഞാൻ സെർവിങ് ഡിഷിലേക്ക് ആക്കി. ഞാനിത്തിരി ഡ്രൈ ആയിട്ടെടുത്തു. എന്നിട്ട് ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി വെള്ളം തിളച്ചത് ഒഴിച്ചു. ഒരു കുറച്ച് രണ്ട് മൂന്ന് സ്പൂൺ ക്രീമും കൂടി ചേർത്തു. അപ്പോൾ ഇങ്ങനെ ഗ്രേവി ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ നാനോ ചപ്പാത്തിയൊക്കെ കൂടെ കഴിക്കാനായിട്ട് ഇതായിരിക്കും ഒന്നും കൂടി നല്ലത്. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ഗ്രേവി ചോദിക്കുക. ഹസ്ബൻഡിനൊക്കെ വേണ്ടിയിട്ട് ഗ്രേവി ഉള്ളതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ചോറിൻ്റെ കൂടെ ഇത് നല്ലതായിരിക്കും. തരിയായിട്ട് പൊടിച്ച് വെച്ച് നമ്മളിത്തിരി മാറ്റി കുറച്ചും കൂടി വെച്ചിരുന്നെങ്കിൽ ഇതിങ്ങനെ മുകളിലൊന്നും കൂടി വെറുതെ ഇടാനായിട്ട് നല്ലതായിരുന്നു. അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ഈസി കടായി ചിക്കൻ. വളരെ ഈസിയാണ്, കാണുമ്പോൾ കുറച്ച് സ്റ്റെപ്സൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടായി കഴിയുമ്പോൾ ഇത് വളരെ ഈസിയാണല്ലോ എന്ന് തോന്നും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എൻ്റെ അഭിപ്രായം പറയാം. താങ്ക് യു. ഇതിങ്ങനെ നാൻ്റോടെയും റൈസിൻ്റെയൊക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ലതാണ്. നല്ല സ്റ്റീം റൈസ്, നമ്മുടെ ബസ്മതിയോ ലോങ് ഗ്രെയിൻ റൈസൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നന്നായിട്ട് പോകും. ചപ്പാത്തി നന്നായിട്ട് പോകും ഇതിൻ്റെ കൂടെ.